കൊടിയേരി ബാലകൃഷ്ണൻ പിതൃശൂന്യരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വീണ ജോർജ് ഇനി ആരോഗ്യമന്ത്രി. പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഒരു സംഭവമാണ്. അവരെ ഒളിച്ച് ഒന്നും ചെയ്യാനും പറയാനും പറ്റില്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. നിയുക്ത ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിതൃശൂന്യരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി ആഘോഷമാക്കിയിരിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യ വിഷൻ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ചിത്രത്തെ ചൊല്ലിയാണ് ഇത്തരം പരാമർശമുണ്ടായത്. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ തൊപ്പിയിൽ CPM എന്ന് എഴുതിയിരുന്നത് കമ്പ്യൂട്ടറിൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ലജ്ജാവഹം എന്ന് കാട്ടി DYFI ഒരു പോസ്റ്റ് കൂടി ഉൾപ്പെടുത്തിയായിരുന്നു കോടിയേരിയുടെ വിമർശനം. ചിത്രത്തിൽ വീണെ കൂടാതെ അന്നത്തെ സഹപ്രവർത്തകരായ MP ബഷീർ, സുനീഷ് ഇളയടത്ത് എന്നിവരുമുണ്ട്. കോടിയേരിയുടെ അന്നത്തെ പോസ്റ്റ് ഇങ്ങനെ: നിങ്ങൾ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് എന്തെന്ന് ഇപ്പോൾ വ്യക്തമായി. തൊപ്പിയിലെ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് മായ്ക്കാൻ സാധിക്കും, പക്ഷേ ഞങ്ങളുടെ കൊടി ചുവന്നത് രക്തം കൊണ്ടാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കമ്മ്യൂണിസവും. ഓർത്താൽ നന്ന്. ന്യൂസ് റൂമിലെ കാപ്പട്യങ്ങൾക്ക് മറുപടി രക്തസാക്ഷികളുടെ പിന്മുറക്കാർ ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അന്ന് നിഷ്പക്ഷ മാധ്യമ ധർമ്മത്തെപ്പറ്റി ചാരിത്ര പ്രസംഗം നടത്തരുത്, മാപ്പ് കിട്ടില്ല. ഇതായിരുന്നു കോടിയേരിയുടെ ആ പോസ്റ്റ്. CPMനോട് ഇത്രയും വിരോധം വേണോ എന്നും ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതേ പിതൃശൂന്യർ തന്നെയാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എന്തു പറയുമ്പോഴും രണ്ടു വട്ടം ആലോചിക്കുന്നത് നന്നായിരിക്കും. നാളെ അത് പറഞ്ഞ ആൾക്കെതിരെ തിരിക്കാൻ ഇവിടെ സോഷ്യൽ മീഡിയയിലെ പോരാളികൾ സജീവമാണ്. ടെലിവിഷൻ ന്യൂസ് റൂമിൽ നിന്ന് ഇറങ്ങിയാണ് വീണ നേരെ പൊതുപ്രവർത്തനത്തിലേക്ക് കാലെടുത്തു വെച്ചത്. മാധ്യമപ്രവർത്തകയായ ടെലിവിഷൻ ചാനലുകളിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു വീണ ജോർജിന്റെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ പ്രവേശനം. 2016 CPM സ്ഥാനാർത്ഥിയായി ആറന്മുളയിൽ മത്സരിച്ച വീണ ജോർജ് അട്ടിമറി വിജയത്തിലൂടെയാണ് നിയമസഭയിൽ എത്തിയത്. 7646 വോട്ടായിരുന്നു ഭൂരിപക്ഷം. വീണ ജോർജ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇത് രണ്ടാം തവണ. 2016 കന്നിയംഗത്തിൽ ആറന്മുളയിൽ UDF സ്ഥാനാർത്ഥി കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തി ആദ്യ വിജയം. 2021 കൂടുതൽ ഭൂരിപക്ഷത്തോടെ അത് ആവർത്തിച്ചു. നിയമസഭയിലെ ചർച്ചകളിലും സമ്മേളനങ്ങളിലും ഉറച്ച ശബ്ദമായിരുന്നു വീണ ജോർജ്. 2018 മഹാപ്രളയത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ അണിനിരന്നു. ആറന്മുളയിലും പത്തനംതിട്ടയിലും കനത്ത നാശം വിതച്ച പ്രളയത്തിൽ ജനങ്ങൾക്ക് എല്ലാ സഹായവും വീണ ഉറപ്പുവരുത്തി. കേരള സർവകലാശാലയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ വീണ ജോർജ് പഠനകാലത്ത് SFI പ്രവർത്തകയായിരുന്നു. 2 വർഷം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്തു. പിന്നീട് വിവിധ മലയാളം വാർത്താ ചാനലുകളിൽ മാധ്യമ പ്രവർത്തകയായിരുന്നു. ഒരു മലയാളം വാർത്താ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പദവി വഹിച്ച ആദ്യ വനിതയാണ് വീണ ജോർജ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.